മോഡി സർക്കാർ ആദ്യം കയറിയപ്പം പുള്ളി വെളുപ്പം കാലത്തെ കാണുന്ന എൻ്റെ വണ്ടിയും എന്നെയാണ്. സാർ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. സ്ത്രീകളല്ലേ നല്ലതല്ലേ, ആദ്യം നമുക്കറിയാമല്ലേ ഉള്ളൂ. അതിൻ്റെതായ ഒരു നല്ല വേറെ ആളുകളുമായിട്ടൊക്കെ നല്ല എത്ര വെള്ളം വേണോ എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞാ പോരെ. വൈകിട്ട് പറയാതെ തന്നെ അടിച്ചാ മതി. വൈകിട്ട് കല്യാണ വീട്ടിലോ? എവിടാ? നേരത്തെ നോക്കേ, കൗൺസിലിന്റെ റിപ്പോർട്ട് പഠിച്ചോണ്ടോ കേട്ടോ. ആ പിന്നെ ചുമ്മാ കൊണ്ട് തളാ, ചുമ്മാ കിട്ടുന്ന വെള്ളം. നമ്മളെ ഗവൺമെന്റ് കാശ് മുടക്കി കറണ്ട് മുടക്കിയൊക്കെ ചെയ്യുന്ന വെള്ളം. പെണ്ണിന്റെ അച്ഛന്റെയും ഭർത്താവിന്റെയും പന്തയുടെയും പേര് ഇവ ആരുടെ അളിയുടെ തുളസി? തുളസി വിചാരി ചെയ്ത് പിള്ളേർ കളിയാണ് വെള്ളം. വൈകിട്ട് പോയി കള്ളറടിക്കുന്ന പോലൊന്നും അല്ലടേ ഇത്. ഇതിച്ചിരി പാടുള്ള പണിയാ. കുന്നും മലയും താണ്ടി പുനലൂർ നഗരസഭയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ് ഉരുണ്ട ട്രാക്ടർ വണ്ടിയും തുളസിയും. എത്ര വെള്ളം വേണോ എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞാ പോരെ. വൈകിട്ട് പറയാത് തന്നെ അടിച്ചാ മതി. വൈകിട്ട് കല്യാണ വീട്ടിലോ? എവിടാ? നേരത്തെ നോക്കേ, കൗൺസിലിന്റെ റിപ്പോർട്ട് പഠിച്ചോണ്ടോ കേട്ടോ. ആ പിന്നെ ചുമ്മാ കൊണ്ട് തളാ, ചുമ്മാ കിട്ടുന്ന വെള്ളം. നമ്മളെ ഗവൺമെന്റ് കാശ് മുടക്കി കറണ്ട് മുടക്കിയൊക്കെ ചെയ്യുന്ന വെള്ളം. പെണ്ണിന്റെ അച്ഛന്റെയും ഭർത്താവിന്റെയും പന്തയുടെയും പേര് ഇവ ആരുടെ അളിയുടെ തുളസി? തുളസി വിചാരി ചെയ്ത് പിള്ളേർ കളിയാണ് വെള്ളം. വൈകിട്ട് പോയി കള്ളറടിക്കുന്ന പോലൊന്നും അല്ലടെ ഇത്. ഇതിച്ചിരി പാടുള്ള പണിയാ. നമ്മുടെ ടൗണിലെ കുടുംബം മേടിച്ച ഒരു ആട്ടോ കൊക്കോ മാമയുടെ മരുമോയി ഇല്ലേ. ലോറി ഉള്ളപ്പോഴുണ്ടല്ലേ ഇത്രയും പൊക്കത്തിലാതെ എടുക്കുന്നത്. എടുക്കുമ്പോ ലോറി ഒക്കെ വിട്ട് കഴിയുമ്പോ ഇത് മിസ്സാവും. ഇതിനകത്താണെ കറക്റ്റ് ആയിട്ട് വരും. വിളക്കുവട്ടം വാർഡിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള തുളസിയണ്ണന്റെ കുശലം പറച്ചിലുകളും വെള്ളം നിറയ്ക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകളുമാണ് ഈ കണ്ടതെല്ലാം. വർഷങ്ങളായി വണ്ടിയുടെ പാപ്പാൻ തുളസി എന്ന് വിളിക്കുന്ന ഈ തുളസീധരനാണ്. ഞാൻ പിന്നെ ശിവരാജ് സാർ ഇരിക്കുന്ന സമയം എന്ന് വെച്ചാൽ 86 മുതൽ ഇവിടെ ജോലി ചെയ്യും. അന്ന് 30 രൂപ ശമ്പളമേ ഉള്ളൂ. ഞാൻ CLR ആയിട്ട് കയറി ഈ ചവറെടുക്കുന്ന ലോറിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്യൻ കമ്മീഷൻ തന്ന ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഓടി. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുടിവെള്ളം വണ്ടിയിൽ ഓടുക. ഇപ്പം കുടിവെള്ളം വണ്ടി തന്നെ ഇപ്പം 30 വർഷത്തിൽ കൂടുതലായി ഓട്ടം തുടങ്ങി. ആനച്ചന്തവുമായി വണ്ടി പുനലൂർ നഗരത്തിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് കാലങ്ങളായി. നഗരസഭയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഈ ട്രാക്ടറിലാണ്. നഗരസഭയുടെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ കണ്ടിട്ടുള്ള തുളസിയണ്ണന് നഗരത്തെ പറ്റി പറയാൻ ധാരാളമുണ്ട്. കഴിവുള്ള ആളുകൾ ഇരുന്നാൽ ഇവിടെ എല്ലാ കാര്യവും നടക്കും. ഒരു മനുഷ്യനൊരു വ്യക്തിത്വവും കഴിവുണ്ടല്ലോ. പാർട്ടിയിലായാലും പാർട്ടിക്കാരായാലും ചെയർമാൻ ആയാലും എല്ലാം സുരേഷ് സാറ് 15 വർഷം എടുക്കുന്നു. ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോലെ അല്ല വേണത്. മഹാത്മജി കണ്ടോണ്ടിരുന്നിട്ട് ഞാൻ അവിടെ ചോദിച്ചിട്ടാ പോകുന്നത്. ഞാൻ പണ്ട് ഇതിൽ നടന്നു പോയിട്ടുണ്ട്. ഏതാ ബസ് ലോറിയൊക്കെ പോകുന്ന സമയത്ത് ഏതാ അന്ന് ഇവിടെ ആരോപണമുണ്ട് സിനിമ കാണാൻ. അന്ന് ഈ പാല ഇല്ല, പാല റെഡിയാക്കി ഇടുന്നേ ഉള്ളു, പാതി വരെ ഉള്ളു. ഞാൻ അന്ന് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ പണിയാത്ത സിനിമ കാണാൻ വരുന്നില്ല. ആരോപണമുണ്ട് ആൾക്കാരാണോ ഇന്നുള്ളത്?
അമ്പുള്ള ആൾക്കാരുണ്ട്, സ്വഭാവം ഉള്ളതിന് സ്നേഹമുള്ള ആൾക്കാരില്ല. എല്ലാം പണത്തെ പണയെ പണയെന്ന് പറഞ്ഞ് ആർത്തി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നാട് അടിപൊളി ജീവിതത്തിന് പറ്റിയാണ് സുഖവാസ കേന്ദ്രമാണ്. വെള്ളത്തിന് വെള്ളം, ആഹാരത്തിന് ആഹാരം, എല്ലാം ഒരു കടയിൽ കയറിയൊരു ഒരു ആഹാരം ചോദിച്ചാലും കൊടുക്കും. പിന്നെ ഇൻഡസ്ട്രേറ്റ് ആയതുകൊണ്ട് തമിഴ്നാട്ടുകാർ ഇഷ്ടംപോലെ ഇവിടെ വരുന്നത്. നമുക്ക് വേറൊരു വ്യത്യാസമുണ്ട്, തമിഴ്നാടുമായിട്ട് വലിയ പ്രിൻസിപ്പിൾ ആയ ഞാൻ എന്നുവെച്ചാൽ ഈ വണ്ടിയുടെ സാധനം എടുക്കാൻ തിരുനെല്ലി പോകും. കോർപ്പറേഷൻ ചെന്ന് ചെയർപേഴ്സനെയും ചെയർമാനെയും അവിടുത്തെ എന്താ ഇതാ മേജറാണ് അവരെയൊക്കെ കണ്ടിട്ട് ആ സാധനം വിളിക്കും. ഞാൻ അവിടെ ഇരിക്കും, അവരവിടെ തിരിഞ്ഞിട്ട് കടയിൽ ആളിനെ സ്പെയർ പാർട്സ് കടയിൽ ആളിനെ വിളിപ്പിക്കും. വിളിപ്പിച്ച് അവർ കാറുമായിട്ട് അവിടെ വന്ന് എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി സാധനം എടുത്ത് വന്ന് ആഫീസിൽ വന്ന് സാറിനെ കണ്ടിട്ട് ബസ് കയറ്റി വിടും. അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട് നമുക്ക് തിരുനെല്ലിയിലായിട്ട്. ഞാൻ പിന്നെ ട്യൂബോർഡ് ഓഫീസ് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട് ചക്രം പോയി. ഈ വണ്ടി നഗരത്തിലൂടെ പോകുമ്പോൾ നാട്ടുകാർ പറയുന്നത് ചെകുത്താൻ പോകുന്നതെന്നാണ്. ഇങ്ങനെ ചോദിച്ചപ്പോൾ തുളസിയണ്ണൻ പറഞ്ഞ മറുപടി ദാ ഇതാണ്. അത് ആളുകൾക്ക് എന്തോ പറയുന്നില്ലേ, വിനോദമുള്ള ആൾക്കാരെ കാണുക, സ്നേഹമുള്ള ആളുകളും ഉണ്ടല്ലേ, നമുക്കുള്ള ഇടയ്ക്ക് തന്നെ ഉള്ള ആളുകളുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്, നല്ല ആൾക്കാരും. ഓ ചെകുത്താൻ പോണ പോലെ പോണേ, അതെ അവിടെ ആ ബോസ് കണ്ടോ. ഈ വണ്ടി ഒരു ദിവസം ഓടിച്ചില്ലെങ്കിൽ തുളസിയണ്ണന് ഉറങ്ങാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. പുതിയ വണ്ടി വാങ്ങി തരുമോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇതാണ്. എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു വണ്ടിയാണ്, പ്രതിപക്ഷ നേതാക്കൾക്കും ഈ ഭരണക്കാർക്കും എല്ലാം പ്രയോജനപ്പെട്ട ഒരു വണ്ടിയാണ്. എന്നുവെച്ചാൽ ലോറി ചില സ്ഥലങ്ങളിൽ കയറി പോകുന്നത് അവിടെ ഈ വണ്ടി കയറി പോകും. അതുമല്ല ഇച്ചിരി വെള്ളം അവിടെ കൊടുക്കണം എന്ന് പറയും, മരുപ്പ് കടന്ന കൊണ്ട് കൊടുക്കണം എന്ന് പറയാം, അപ്പോഴേ വന്ന ഓടി വന്ന കയറി കൊണ്ട് കൊടുക്കാം, നിലവില്ല. പുനലൂർ നഗരസഭയിൽ ഇഷ്ടപ്പെട്ട ജനനേതാക്കൾ ആരൊക്കെയാണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയും തുളസിയണ്ണൻ പറഞ്ഞു. ഒന്ന് സുന്ദരേണ്ണ, ഒന്ന് സാവു സാറ്, ഒന്ന് എ പി ജയപ്രകാശ്, പിന്നെ ബാക്കിയുള്ള എല്ലാരും നല്ല പ്രിൻസിപ്പാണ്. ആരും നമ്മുടെ കൂടെ വിരോധമായിട്ട് വിനേശകുള പിന്നെ ഉണ്ണി സാർ ആക്റ്റീവാണ്, വിനേശൻ സാർ കുഴപ്പമില്ല നല്ല ആളാണ്, കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ഉണ്ണി സാർ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഒത്തിരി പ്രശ്നമുണ്ട്, സ്ത്രീകളല്ലേ നല്ലതല്ലേ, ആദ്യം കയറിയതല്ലേ ഉള്ളൂ, അതിൻ്റെതായ ഒരു നല്ല വേറെ ആളുകളുമായിട്ടൊക്കെ നല്ല ടീംസാണ്. പുനലൂർ നഗരസഭയിൽ കാലാകാലങ്ങളിൽ മാറി വന്ന അധ്യക്ഷന്മാർക്കോ പ്രതിപക്ഷ നേതാക്കന്മാർക്കോ ഇല്ലാത്ത താരപരിവേഷമാണ് തുളസിയണ്ണനും ഈ ട്രാക്ടർ വണ്ടിക്കുമുള്ളത്. ടി എൻ എ പുനലൂർ.